ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഈ ചൂട് സമയത്ത് നമ്മുടെ ഉള്ളു തണുപ്പിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് 250 ml കപ്പിന് 1.5 കപ്പ്. ഇനി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കാച്ചാത്ത പാലാണ് ഞാനെടുത്തിരിക്കുന്നത്. ഇത് ഈ പാല് നമുക്കിനി നല്ലോണം തിളപ്പിച്ച് എടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, കാരണം മിൽക്ക് പൗഡർ ഇട്ടേക്കുന്ന കാരണം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലോണം അലിഞ്ഞ് മിൽക്ക് പൗഡറൊക്കെ നല്ലോണം കുറച്ച് കുറുകി വരണം. അധികം കുറുക്കി എടുക്കരുത് പാല്, കാരണം നമ്മളിത് ക്രീമൊന്നും ഇല്ലാതെ നല്ലൊരു ഡെസേർട്ടാണ്. നമ്മുടെ ചൂടിന് പറ്റിയതാണ്, ഉള്ളൊക്കെ നല്ലോണം തണുക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇളക്കി പാല് തിളപ്പിച്ചെടുക്കണം. കണ്ടോ, ഏകദേശം തിളച്ച് കുറുകി വന്നുകൊണ്ടിരിപ്പുണ്ട്. ഒത്തിരി കുറുക്കി കളയരുത് കേട്ടോ. കസ്റ്റഡൊക്കെ ഇട്ട് നമ്മൾ കുറുക്കുന്ന പോലെ ഒത്തിരി കുറുക്കരുത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി അടുത്തത് ഞാൻ ആ കപ്പിൽ തന്നെ 3 കപ്പ്, അതായത് 750 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 50 ഗ്രാം നമ്മൾ സബൂരി എന്നൊക്കെ പറയില്ലേ, ചൗവരി എന്നൊക്കെ പറയില്ലേ, പായസത്തിലൊക്കെ ഇടുന്നതാണ്, അത് ഒരു 50 ഗ്രാം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് വെള്ളം തിളച്ച ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് ഇതുപോലെ തന്നെ കുറച്ച് വഴുവഴുപ്പുള്ള കാരണം അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് തിളച്ച് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂർ ഇളക്കി കൊടുത്താൽ മതി, അത് സബൂരി വെന്ത് വരും. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കണം. അത് കണ്ടോ, ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട്. അതും ഇതുപോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ച് വയ്ക്കണം. കണ്ടോ, ഇതുപോലെ ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് അരിച്ച് വയ്ക്കണം. ഇത് അരിച്ച് വെച്ച ശേഷം ഇതിന് കുറച്ച് വഴുവഴുപ്പുള്ള കാരണം പെട്ടെന്ന് ഒട്ടിപ്പോകും. അത് കാരണം കുറച്ച് തണുത്ത വെള്ളവും കൂടി അതിൻ്റെ മീതിയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ച് വയ്ക്കണം. ഉണ്ടോ, ഇതുപോലെ തണുത്ത വെള്ളവും കുറച്ച് അതിൻ്റെ മീതിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്കസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ ഇപ്പോൾ തണുപ്പത്ത് ഉള്ളു ഒക്കെ നല്ലോണം തണുക്കുന്ന ഒരു സാധനമാണ് കസ്കസ്. അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി, ഇത് നല്ലോണം പൊങ്ങി വരും. ഏറ്റവും നല്ല സാധനമാണ് നമ്മുടെ ചൂട് സമയത്തത്. അപ്പോൾ അത് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാലിവിടെ ചൂടാറിയിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലോണം കുറുക്ക് പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് 1 മണിക്കൂറിന് ഫ്രിഡ്ജിൽ വയ്ക്കണം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങൾ ഫ്രീസറിൽ വെക്കണം. ഇതേ ഏകദേശം 1 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സബൂരി, അതായത് ചൗരി എന്നൊക്കെ പറയും, അത് കണ്ടോ ഇപ്പോൾ തന്നെ അത് കട്ട പിടിച്ച് അത് കട്ട നല്ലോണം ഉടച്ച് കൊടുക്കണം പാലിൽ മിക്സ് ചെയ്ത ശേഷം. കട്ടയായി പോയത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കസ്കസ് എല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. അതും കൂടി പാലിലേക്ക് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സബൂരി കട്ടയൊക്കെ നല്ലോണം ഇതുപോലെ ഉടച്ച് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസെൻസ് കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യണം. കണ്ടോ, ഇതിപ്പോൾ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ള ഗ്രേപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കറുത്ത ഗ്രേപ്സും ഒരു 3-4 ടേബിൾ സ്പൂൺ അതിൻ്റെക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാംഗോ എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആപ്പിളും ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേന്ത്രപ്പഴം വേണമെങ്കിൽ നേന്ത്രപ്പഴം എടുക്കാം. ഞാലിപ്പൂവൻ പഴവും 2-3 പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നല്ലോണം ഇത് മിക്സ് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇത് ക്രീമൊന്നും ഇല്ലാതെ, പിന്നെ അതുപോലെ തന്നെ മാതള നാരങ്ങ ഒരെണ്ണം എടുത്ത് അതിൻ്റെ അല്ലി എടുത്ത് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരവും കൂടി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്കിപ്പോൾ തണുത്ത പാലല്ലേ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. ഇത് ഈ ചൂടിനെ വളരെ നല്ലതാണ്. നമ്മൾ വെയിലത്തു നിന്നൊക്കെ അങ്ങ് വരുമ്പോഴത്തേനും ഇതങ്ങോട്ട് കഴിച്ചാൽ മതി, നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം കിട്ടും. അതുപോലെ നല്ലോണം ഉള്ളു തണുപ്പിക്കുന്ന സബൂരിയും കസ്കസുമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. വളരെ നല്ലൊരു ഡെസേർട്ടാണ് ഈ ചൂട് സമയത്ത്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിള്ളേർക്കോ വലിയവർക്കോ എല്ലാവർക്കും പറ്റിയ ഒരു സാധനമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചൂടിന് നല്ല ഒന്നാന്തരം ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.